ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൂസീസ് നോട്ട് ബുക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. സ്കൂളിലോട്ടുള്ള പ്രിപ്പറേഷനാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ സ്കൂളും ഓഫീസെല്ലാം അവധിയാണല്ലോ. സോ അത് കഴിഞ്ഞുള്ള സൺഡേ ഭയങ്കര മടിയുള്ളൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൺഡേ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പം വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡേ സാറ്റർഡേ ലീവ് കഴിഞ്ഞ് സൺഡേ ഭയങ്കര മടിയുള്ളൊരു ദിവസമാണ്. സാറ്റർഡേ കുട്ടികൾ കിടക്കാനും വൈകും. സ്കൂളില്ലാത്ത കാരണം രാവിലെ എണീക്കാൻ ലേറ്റ് ആവുന്നതാണല്ലോ. അപ്പോൾ അത് കാരണം കിടക്കാനും ലേറ്റ് ആവും. സാധാരണ ചെച്ചു 8:00 ആകുമ്പോൾ കിടക്കുന്നതാണ്. ഷീനു പഠിക്കാനില്ലെങ്കിൽ 9:00 കിടക്കും. പഠിക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് കിടക്കാറ്. അപ്പോൾ സാറ്റർഡേ പിന്നെ എല്ലാവരും ലേറ്റായിട്ടാണ് കിടക്കുക. സൺഡേ മക്കളെ എണീക്കാനും നല്ല മടിയായിരിക്കും, കാരണം കിടക്കാൻ ലേറ്റ് ആവുമല്ലോ. മാത്രമല്ല ഫ്രൈഡേ സാറ്റർഡേ രാവിലെ അങ്ങനെ ഉറങ്ങി കുറച്ച് നേരം ഉറങ്ങുന്നതല്ലേ. അപ്പം സൺഡേ എണീക്കാനും മടിയാവും. പിന്നെ ആ റൂട്ടീൻ ശരിയാവില്ല. സൺഡേ ടു തേഴ്സ്ഡേ വരെയാണ്. പിന്നെ വീണ്ടും ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ അങ്ങനെ പോവും. ഷീനും ചെച്ചും ബാഗെല്ലാം റെഡിയാക്കുന്ന സമയത്ത് നിനുവും ഒരു ബാഗ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അവർ ചെയ്യുന്ന പോലെ എല്ലാം നിനുവിനും വേണം. ഞാൻ തലേന്ന് തന്നെ അയണിങ്ങും എല്ലാം തീർത്ത് വെക്കും. കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം അയൺ ചെയ്യാൻ നിൽക്കും. അതിനുശേഷം പിന്നെ അവർ ഉറക്കിയിട്ടാണ് പിന്നെ ടിഫിനെല്ലാം കഴുകി വെക്കാറ്. ചെച്ചുവിന് സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം കരാട്ടയാണ്. അപ്പം നാളെ കരാട്ടയുടെ ദിവസമാണ്. അപ്പം അതിൻ്റെ യൂണിഫോമാണ് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയണിങ് കഴിഞ്ഞു. ഇനി അവർ ടോയ്ലറ്റ് കൊണ്ടുപോലും പല്ലുതേപ്പിക്കലെല്ലാം കഴിഞ്ഞ് അവർ ഉറക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യാറ്. ടോയ്ലറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കളിയുണ്ടാവും നിനുവിനും ചെച്ചുവിനും. അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേച്ചി കെടുത്തതെന്ന് പറഞ്ഞ ഒരു 1.5 പണി തന്നെയാണ്. ഇനി ഉറങ്ങുന്നത് വരെ അവരുടെ കൂടെ കിടക്കണം. ഉറക്കിയതിന് ശേഷം വേണം ഇനി ബാക്കിയുള്ള ജോലിയെല്ലാം ചെയ്യാൻ. തലേന്ന് രാത്രി തന്നെയാണ് ഞാൻ ഷൂസെല്ലാം റെഡിയാക്കി വെക്കാറ്. ഷിനുവിൻ്റെ ഷൂ ഈ ഒരു ടൈപ്പായത് കാരണം ഞാൻ പോളിഷ് ചെയ്യാറില്ല. ജസ്റ്റ് എന്താ പറയുക, നനച്ച് തുടക്കാറേ ഉള്ളൂ. ഞാൻ വൈറ്റ് ഷൂ ക്ലീൻ ചെയ്യാറ് ഈ ഒരു മെത്തേഡിലാണ്. നിങ്ങളിൽ പലർക്കും അറിയുന്നതായിരിക്കും. പഴയൊരു ടൂത്ത് ബ്രഷിൽ ഗോൾഗേറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഉരച്ച് എന്താ പറയുക ബ്രഷ് ചെയ്യും. അതിനുശേഷം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നന്നായി തുടച്ചെടുക്കാറാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷൂ നല്ല ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ ഷൂ എല്ലാം വൃത്തിയാക്കി വെച്ചു.
ഇനി ടിഫിന് കഴുകിയിട്ട് അത് ഞാൻ പേപ്പറിന് മുകളിൽ കമിഴ്ത്തി വെക്കാറാണ് ചെയ്യൽ. രാത്രിയിൽ അത് കഴുകി അങ്ങനെ കമിഴ്ത്തി വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങിക്കിട്ടും. പിന്നെ ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. സ്കൂളിലോട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. നാളെ പിസ്സ മതി എന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കറി ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ തലേന്ന് തന്നെയാണ് ഉണ്ടാക്കി വെക്കാറ്. കാരണം രാവിലെ ചില സമയത്ത് നീനു എണീക്കും, അന്നേരം പിന്നെ എല്ലാം കൂടെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തലേന്ന് അതൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് കിടക്കാറ്. അപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇനി കിടക്കാൻ പോവുകയാണ്. ഞാൻ രാവിലെ 4 മണിക്കാണ് എണീക്കാറ്. എണീറ്റ് ഉടനെ എല്ലാ ദിവസവും ചായ കുടിക്കാറില്ല, ചില ദിവസം മക്കൾ പോയതിന് ശേഷമാണ് കുടിക്കാറ്. അപ്പോൾ ഇപ്പം ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളക്കുമ്പോഴേക്കും ടിഫിനെല്ലാം തുടച്ച് വെക്കുകയാണ്. ഇന്നൊരു ഗ്രീൻ ടീ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഗ്രീൻ ടീ ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിൽ ക്യാപ്സിക്കും പിന്നെ ഓണിയന് പിന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, പനീർ ചെറിയ പീസാക്കിയിട്ട് അതും മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം മൊസറല്ല ചീസ് എല്ലായിടത്തും ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാന് ചൂടായിട്ടുണ്ട്, അതിലോട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് ബ്രെഡ് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. ഫ്ലെയിം കൂടാൻ പാടില്ല, അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് വെക്കാം. ഈ ബ്രെഡ് പിസ്സ നമുക്ക് സാൻഡ്വിച്ച് രൂപത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. സെയിം മെത്തേഡ് തന്നെയാണ്. ബ്രെഡിന് മുകളിൽ ആദ്യം നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ പിന്നെ ക്യാപ്സിക്കം പിന്നെ ഓനിയനും പിന്നെ പനീരോ അല്ലെങ്കിൽ ചിക്കനോ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സാൻഡ്വിച്ച് പോലെ ഒരു ബ്രെഡിന് മുകളിൽ മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ പാനിൽ 5 മിനിറ്റോളം മൂടി വെക്കാം. പാൻ ചൂടാവുമ്പോൾ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സാൻഡ്വിച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. അതിനുശേഷം മൂടി തുറന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ 5 മിനിറ്റ് മൂടി വെക്കാം. ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. രണ്ടുപേരുടെയും ടിഫിന് റെഡി ആയിട്ടുണ്ട്. ചേച്ചു ഇപ്പോൾ സ്റ്റേ ബാക്ക് ചെയ്യാറാണ് പതിവ്, അപ്പോൾ അവന് വരുമ്പോൾ 2:30 ആവും. അതുകൊണ്ട് ഞാൻ അവനക്ക് സെക്കൻഡ് ടിഫിന് വെച്ച് കൊടുക്കാറുണ്ട്. സെക്കൻഡ് ടിഫിൻ അധികവും പിന്നെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നട്ട്സ് അങ്ങനത്തെയൊക്കെയാണ് വെച്ച് കൊടുക്കാറ്. Thank you.
ചെച്ചു മിക്ക ദിവസങ്ങളിൽ എണീറ്റ് കഴിഞ്ഞാൽ ടോയ്ലറ്റിലെല്ലാം പോയി വന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം സോഫയിലൊന്ന് കിടക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറ്റർഡേ എണീക്കാൻ വൈകുന്നത് കാരണം ഉറങ്ങാനും ലേറ്റാവും, അതുകൊണ്ട് സൺഡേ മിക്ക ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും. ചേച്ചിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ആറേകാലിനാണ് ബസ് വരുന്ന സമയം, ബസ് എത്തിയിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും ഈ സമയത്ത് നീനു എണീക്കാറുണ്ട്. ഇന്നലെ ലേറ്റ് ആയത് കാരണം അവൾ എണീറ്റിട്ടില്ല. മക്കൾ പോയതിന് ശേഷം ചില ദിവസങ്ങളിൽ ഞാൻ വീണ്ടും കിടന്നുറങ്ങും. അപ്പം ഇതൊക്കെയാണ് സ്കൂൾ ഡേയ്സിലെ പ്രിപ്പറേഷൻസും മോർണിംഗ് റൂട്ടീനും. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.